മരണം വരെ സൂറത്തു ദുഖാൻ എല്ലാ ദിവസവും ഓതണം. സൂറത്തു ദുഖാൻ ഓതിയാൽ നരകത്തിൽ അവൻ പ്രവേശിക്കൂല. സൂറത്തു ദുഖാൻ ആമീം. അൽ കിതാബുൽ മുബീൻ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തി മുബാറകത്തിൻ ഇന്നാ കുന്നാ മുന്ദിരീൻ ഫിയാ യുഫ്റഖു ലിയൗമിൻ ഹകീം എന്ന് തുടങ്ങുന്ന സൂറത്ത് കബറി രക്ഷ കിട്ടാൻ വേണ്ടി ഒരു സൂറത്ത്. നബിയുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നീ ലാജിദു ഫീ കിതാബില്ലാഹി സൂറത്തൻ. ഞാനൊരു പരിശുദ്ധമായ കിതാബില് ഖുർആനിൽ ഞാനൊരു സൂറത്ത് കാണുകയുണ്ടായി. വഹിയ സലാസൂന ആയ, അത് 30 ആയത്തുകളാണ് സ്വഹാബത്തെ. മൻ ഖറാഹാ ഇൻദ നൗമിഹി, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആരെങ്കിലും അത് ഓതിയിട്ട് ഉറങ്ങിയാൽ كتب له ثلاثون درجة ثلاثون حسنا مبضنا نمغل لفن دبير الرئيق بدت بد مطر ومحيا عنه ثلاثون سيئا مبض تنمغل لفن المن دليتا بد مطر ورفع له ثلاثون درجة مبض پد بغل لفن دبير ويرت بد من نبينا رسول الله تيرن اللي ببعث الله إليه ملكا من الملائكة ليبسط عليه جناحه ويحفظه من كل شيء حتى يستيقظ. الله رسول പറയുകയാണ്, ഇത് ഓതിയിട്ട് രാത്രി ഉറങ്ങുന്നവർ ആരാണോ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മലക്കിനെ അവന്റെ ബെഡ്റൂമിലേക്ക് അല്ലാഹു അയക്കുകയാണ്, അവനെ സംരക്ഷിക്കാൻ വേണ്ടി. ആ മലക്കുകളുടെ ചിറക് അവന് വേണ്ടി വിടർത്തി കൊടുക്കുകയാണ്. ലിയബ്സുത അലൈഹി ജനാഹു, മലക്കുകളുടെ ചിറക് വിടർത്തി കൊടുക്കുകയാണ്. വയഹ്ഫലഹു മിൻ കുല്ലി ഷൈഇൻ, രാത്രി സംഭവിക്കുന്ന ഇടങ്ങേറുകളിൽ നിന്ന് ഇവനെ സഹായിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കിനെ അയച്ചുകൊണ്ട് സഹായിക്കുകയാണ്. ഹത്താ യസ്തൈഖില, സുബ്ഹി വരെ, രാവിലെ വരെ, നേരം വിളിക്കുന്നത് വരെ. നബി തങ്ങളെ നിർത്തിയില്ല. പിന്നീട് പറയുന്നു, വഹിയ അൽ മുജാദില, ഇത് തർക്കിക്കുന്ന സൂറത്താണ് കേട്ടോ, ഇത് തർക്കിക്കുന്ന സൂറത്താണ് കേട്ടോ. വഹിയ തുജാദിലു അൻ സാഹിബിഹാ ഫീ ഖബ്രിഹി, എല്ലാ ദിവസവും ഈ പരിശുദ്ധമായ സൂറത്ത് ആരാണോ പാരായണം ചെയ്യുന്നത്, അവർ മരിച്ചുപോയാൽ ഖബറിൽ അവനെ ശിക്ഷിക്കാൻ വരുന്ന മലക്കുകളിൽ നിന്ന് അവന് രക്ഷ വാങ്ങിക്കൊടുക്കുന്ന സൂറത്താണ് സഹാബ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ സഹാബാക്കൾ പോയി നോക്കുകയാണ്. സഹാബത്ത് കാണുന്നു, വഹിയ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ, സൂറത്തുൽ മുൽക്കാണത് കേട്ടോ, സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് ആര് രാത്രി ഉറങ്ങിയാൽ ഖബറിൽ അവന് ശിക്ഷയുണ്ടാവുകയില്ല എന്ന് കമാ ഖാൽ റസൂലുള്ളാഹി. ഓദിക്കോളൂ, നിസ്കാര വിഭാഗത്തൊന്നും ഇല്ലാതെ സൂറത്ത് മുൽക്ക് മാത്രം ഓതിട്ട് കിടന്ന അത് അല്ലാഹു നീ എനിക്കാൻ അറിയില്ല. നിസ്കാര വിഭാഗത്തുള്ളവർ ഓതിട്ട് കിടന്ന ഉറപ്പാണ്, ഇല്ലാത്തവർ ഓതിട്ട് കിടന്നാല് അല്ലാഹു ആലം. ഇൻഷാ അസബഹു ഇൻഷാ ഗഫറലഹു, ചിലപ്പോ അല്ലാഹു ഉദ്ദേശിച്ച പുറത്തു കൊടുത്തേക്കാം, ചിലപ്പോ അല്ലാഹു സുബ്ഹാനഹു ഉദ്ദേശിച്ച അവന്റെ പുറത്തും കൊടുത്തേക്കാം. ഇത് നമുക്കറിയില്ല സംഭവം, അത് അല്ലാഹുവിന്റെ തർത്തീപാണ്. അപ്പൊ ഇത് ദിവസം ഓതിയാൽ അവന് ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂല് മഗ്രിബിന്റെയും ഇഷാഇന്റെയും ഇടയിൽ ഓതി തീർക്കുന്ന രണ്ട് സൂറത്ത്, ഒന്ന് സൂറത്തുൽ മുൽക്ക്, രണ്ട് അലിഫ് ലാം മീം സജദ. വെള്ളിയാഴ്ച നമ്മൾ ഓതൂലേ, എല്ലാ ദിവസവും ഓതണം. വെള്ളിയാഴ്ച എല്ലാ ദിവസവും സൂറത്ത് ദഹ്ർ, സൂറത്ത് സജദ പൂർണ്ണമായിട്ട് ഷാഫി മതമനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ഇത് ഓതിയിട്ട് രാത്രി കിടക്കണം. ഇത് ഓതിയാല് സംഭവം എന്താ, സ്വർഗം കിട്ടും. നാല് സൂറത്ത് ദിവസം ഓതിയാല് ലഖിയല്ലാഹു തആല വവജുഹുഹു കൽഖമരി ലൈലത്തുൽ ബദർ. നാല് സൂറത്ത് ദിവസം ഓതിയാല് നിങ്ങൾക്ക് നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ മുഖം 14 രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുമെന്ന് നബി റസൂലുള്ളാഹി. ഓതാവോ ഓതാവോ പറഞ്ഞു തരണോ? നാല് സൂറത്ത് എന്തേ എന്തേ ഓതാൻ പറ്റുമോ നമുക്ക് ഓതാ? മൂന്ന് സൂറത്ത് ദിവസം തോറും ഓതിയാല് ദുഇയ മിൻ ജന്നത്തുൽ ഫിർദൗസ്, ജന്നത്തുൽ ഫിർദൗസി നിന്നെ വിളിക്കപ്പെടും. ആ അബൂബക്കർ വാ, ഞാൻ എല്ലാ ദിവസവും ഓതുന്നുണ്ട്, അതുകൊണ്ട് അൽഹംദുലില്ലാ. എന്തെങ്കിലും പേര് വിളിച്ചാൽ രക്ഷപ്പെട്ടു, അല്ല നമ്മുടെയൊക്കെ വിളിക്കട്ടെ. കാരണം ഇത് കാണാൻ പഠിച്ചാൽ, ഇങ്ങനെ കാണാൻ പഠിച്ച് ദിവസം തോറും ഓതും. ചുമ്മാ മകരിന്റെ വിഷയം ഇടയ്ക്ക് പടക്കൂട്ടൊക്കെ നോക്കി തീർക്കാൻ നമുക്ക് 5 മിനിറ്റ് അങ്ങോട്ടോട്ട് ഓതുന്ന കേസ് കിട്ടേ ഉള്ളൂ.
ഒന്ന് സൂറത്ത് യാസീൻ, രണ്ട് സൂറത്തുൽ ഖമർ. ഇഖ്തറബത്തി സാഅത്തു വൻശഖൽ ഖമർ ഗിബ്ബൻ ലൈലതൻ വലൈല. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഇടയ്ക്കിടയ്ക്കെങ്കിലും നിങ്ങൾ ഓതിയാ മതി എന്നാണ് പറഞ്ഞത്. സൂറത്തുൽ ഖമർ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഒരാള് സൂറത്തുൽ ഖമർ ഇടയ്ക്കിടയ്ക്കോ ദിവസം തോറുമോ അല്ലെങ്കിൽ ഇന്ന് വിട്ട് ഒന്നരാട ഒന്നരാട ഓതിയാൽ ലഖിയല്ലാഹു തആല വവജുഹു കൽ ഖമരി ലൈലതൽ ബദരി. ലൈലത്തൽ ബദരി, പതിനാലാം രാവിലെ ചന്ദ്രനെ പോലെ അവന്റെ മുഖം പ്രകാശിക്കും. നേരിട്ട് അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടും. സൂറത്തുൽ ഖമർ ഒരു എല്ലാ ദിവസവും ഓതണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഓതണം. സൂറത്ത് യാസീൻ ഓതണം. സൂറത്തു അൽഫ്ലാമീം തൻസീറുൽ കിതാബ്, സൂറത്തുൽ ഖമർ, സൂറത്തുൽ മുൽക്ക്, ഈ നാല് സൂറത്ത് ദിവസം തോറും ഓതിയാല് അല്ലാഹു തആലായ നിനക്ക് കണ്ടുമുട്ടാൻ സാധ്യമാകും. മാത്രമല്ല വകുന്ന ലഹു ഹിർസം മിനശ്ശിർക്കി വന്നാർ, നരകത്തിൽ നിന്നും ശിർക്കിൽ നിന്നും അല്ലാഹു നിന്നെ സഹായിക്കാൻ ഈ നാല് സൂറത്ത് പര്യാപ്തമാണ്. മരിക്കുന്നതിന് മുമ്പ് നീ ശിർക്ക് വെക്കൂല, അല്ലാഹു തആല തന്നെ നരകത്തിലും പ്രവേശിപ്പിക്കൂല. ഈ നാല് സൂറത്ത് ഓതിയാൽ, മൂന്ന് സൂറത്ത് ദിവസം തോറും ഓതിയാൽ, ദിവസം തോറും മൂന്ന് സൂറത്ത് ഓതിയാൽ ജന്നത്തുൽ ഫിർദൗസിൽ നിന്ന് നിന്നെ ക്ഷണിക്കപ്പെടും അത്രേ. നിന്റെ പേര് അവിടെ രേഖപ്പെടുത്തും. ഒന്ന് സൂറത്തുൽ ഖമർ, നേരത്തെ ഞാൻ പറഞ്ഞു ഇഖ്തറബത്തി സാഅ വൻശഖൽ ഖമർ, രണ്ട് തൊട്ടടുത്ത സൂറത്തുർ റഹ്മാൻ, മൂന്ന് തൊട്ടടുത്ത സൂറത്തുൽ വാഖിഅ. ഇത് മൂന്നും അടുത്തടുത്ത് കിടക്കാണ്. ഈ മൂന്ന് സൂറത്ത് ദിവസം തോറും ഓതുന്നവർക്ക് ജന്നത്തുൽ ഫിർദൗസിൽ നിന്ന് ക്ഷണം ഉണ്ടാകുമെന്ന് നബിയുന റസൂലുള്ളാഹി. യാസീൻ രാവിലെ വൈകിട്ടും ഓരോരുത്തർ ഓതിക്കിടന്നാൽ, രാത്രി ഓതിട്ട് കിടന്നാൽ രാവിലെ ആകുമ്പോൾ അവന്റെ പാവം എല്ലാം ഡിലീറ്റ്, എല്ലാം ഡിലീറ്റ്. രാത്രി യാസീൻ ഓതിട്ട് കിടന്നാൽ സുബഹിയാകുമ്പോൾ ഗുഫിറ ലഹു ദൻബുഹു, അവന്റെ പാവം അല്ല പുറത്തുള്ള. എത്ര വലിയ ഭാഗ്യമാണ്! ഇതൊക്കെ അറിയാവുന്ന സൂറത്തല്ലേ? സൂറത്ത് റഹ്മാൻ, റഹ്മാൻ വല്ലമൽ ഖുർആൻ അറിയാത്ത ആർക്കാ? പിന്നെ ഇഖ്തറബത്തി സാഅത്തു വൻശഖൽ ഖമർ വയറുവായത യുറുള്ളു യഖൂൽ സൈറു മുസ്തമിർ. ഇത് മാത്രം ഇത്തിരി പാടുണ്ട്. അത് ചുമ്മാ എടുത്ത് വെച്ച് നോക്കിയാൽ മതി. മൊബൈൽ ഉണ്ടല്ലോ. മെസ്സിയെ കാണാൻ മൊബൈൽ ഉപയോഗിക്കാറുണ്ട്, നെയ്മറെ കാണാൻ ഉപയോഗിക്കാറുണ്ട്, ഡൊണാൾഡോയെ കാണാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അവൻ്റെ ചിരി കണ്ട് അവരുടെ കാര്യം പറഞ്ഞപ്പോൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സൂറത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവന് ചിരി വന്നില്ല. മെസ്സിയുടെ കാര്യം പറഞ്ഞപ്പോൾ സുബ്ഹാന റബ്ബി, അവൻ്റെ ചിരിയും സന്തോഷം കണ്ടില്ലേ? അമ്മാർ അതിന് അഡിക്റ്റായി പോയി. എല്ലാ അതിന്റെ പിന്നാലെ ഇപ്പം നിസ്കരിക്കാൻ നേരത്ത് അവന്റെ പിറകിൽ കിടക്കുന്ന മെസ്സി നമ്പർ 10, ഉസല്ലിലിൽ മെസ്സി അർബ റക്കാത്തിൻ അല്ലാഹു അക്ബർ. കാരണം എന്നാ, ഫ്രണ്ട് സഫി നിൽക്കുന്ന അവനാണ്. അവന്റെ ആ ജേഴ്സിയിൽ നോക്കിയിട്ടാണ് നമ്മൾ നിയത്ത് വെക്കുന്നത് നിസ്കരിക്കാൻ വരുമ്പോഴേ. അതിട്ടിട്ടല്ലേ റൊണാൾഡോയുടെ, മെസ്സിയുടെ, ഇതൊക്കെ ഈ പേരും നമ്പരും വെച്ചിട്ടാണ് നിസ്കരിക്കാൻ വേണ്ടി വരുന്നത്. അത് നോക്കിയിട്ടാ പിറകെയുള്ളവൻ നിസ്കരിക്കുന്നത്. കാലം പോയ പോക്ക് തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയില്ല. എന്റെ സമുദായം പാശ്ചാത്യൻ സഹോദരങ്ങളെ, യൂറോപ്യൻ സംസ്കാരത്തെ പിൻപറ്റുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല. യൂറോപ്യൻ സംസ്കാരത്തെ പിൻപറ്റും. യൂറോപ്യൻകാർക്ക് വേണ്ടി കട്ടൗട്ടർ 5.25 കോടി രൂപയ്ക്കാണ് ഫുട്ബോൾ താരങ്ങൾക്ക് വേണ്ടി കേരളക്കാരൻ കട്ടൗട്ടർ ഉണ്ടാക്കിയത്. 5.25 കോടി രൂപ. മെസ്സി ജയിച്ചപ്പോ കേരളം കുടിച്ച കള്ള് 50 കോടി രൂപ. അതിൽ ഭൂരിപക്ഷവും മലപ്പുറം കാക്കാമാർ കുടിച്ചു. 50 കോടി. മലപ്പുറത്ത് ഞാൻ പോയി പ്രസംഗിച്ചപ്പോ അവരും പറയാം, ഉസ്താദെ മുസ്ലിങ്ങളല്ല ഉസ്താദെ കുടിച്ചത്. ഞാൻ പറഞ്ഞു, മലപ്പുറത്ത് കൂടുതൽ ആരാ? മലപ്പുറത്ത് കൂടുതലാരാ? കാരണം അവർക്ക് പറഞ്ഞപ്പോ ഒരു വിഷമം. എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ കുടിക്കാൻ പോയി? സന്തോഷത്തിന്റെ പേരിൽ 50 കോടിയുടെ കള്ള് കുടിച്ചു. നല്ല ഗുണമുണ്ടോ? നബിതങ്ങൾ പറഞ്ഞ യൂറോപ്യൻ സംസ്കാരം എന്റെ സമുദായം പിൻപറ്റാതെ ഖിയാമത്ത് നാള് സംഭവിക്കൂല. ഖിയാമത്ത് നാളായി എന്റെ അർത്ഥം, എന്റെ അർത്ഥം അടയാളാണ്. വീടുകളിലൊക്കെ ക്ലോസറ്റിന്റെ പേരെന്താ? യൂറോപ്യൻ ക്ലോസറ്റ്. റാഹത്തായ ക്ലോസറ്റ്, ഇന്ത്യൻ ക്ലോസറ്റ്. നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മൾ പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ പറയാം, നാം ഭാരതീയരാണ്, ഇന്ത്യക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂറോപ്യൻകാരൻ്റെ ക്ലോസറ്റാണ് വീട്ടിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിയല്ലേ സംഭവം? ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി വൈദ്യം പറയും, നിങ്ങൾ പഴയതുപോലെ പണ്ടൊക്കെ നിങ്ങൾ ആ പിന്നെ കടലിൻ്റെ സൈഡിൽ പോയിരിക്കുന്നില്ലേ, ആ പണ്ടൊക്കെ ആ പറമ്പത്ത് പോയിട്ട് വെളിയിൽ ഇരുന്നിട്ടുള്ള ആ ഒരു സംവിധാനം എന്ത് റാഹത്താണത്, നല്ല കടലിൻ്റെ കാറ്റ് പഠിച്ചിട്ട്. അപ്പം വയറിൽ അമ്മങ്ങും ഇങ്ങനെ ഇരിക്കുമ്പോൾ, വയറിൽ അമ്മങ്ങും, അതാണ് ഏറ്റവും നല്ലതെന്ന് വൈദ്യന്മാർ പോലും പറയുന്നുണ്ട്. വൈദ്യന്മാർ പോലും പറയുന്നുണ്ട്.
അപ്പൊ അവരവിടെ യൂറോപ്പിൽ നമസ്കാരം. ആണ് പെണ്ണാകുന്ന കാലം വരാതെ ലോകം അസ്തമിക്കൂല. നബിതങ്ങൾ പറഞ്ഞു ആയില്ലേ, ആണ് പെണ്ണാകുന്ന കാലം വരാതെ ലോകം അസ്തമിക്കൂല. ആണുങ്ങൾ ഇന്ന് മാലയിടുന്നു, ആണുങ്ങൾ ബ്രേസ്ലെറ്റ് ധരിക്കുന്നു, ആണുങ്ങൾ കാതുകുത്തുന്നു, ആണുങ്ങൾ ബോ ധരിക്കുന്നു, ബോ ബോ. പെണ്ണുങ്ങളെ പോലെ മുടി പറകോട്ട് ചീകി വെച്ചിട്ട് ഇങ്ങനെ കെട്ടുന്നു, ബോ ഇടുന്നു അവിടെ ബോ. ആണുങ്ങളില്ലേ ഇല്ലേ, നിവിധങ്ങൾ പറഞ്ഞു ഒരു കാലഘട്ടം വരും അന്ന് ആണുങ്ങളുടെ വേഷം പെണ്ണ് ധരിക്കും, പെണ്ണിന്റെ വേഷം ആണ് ധരിക്കും. പെണ്ണുങ്ങൾ ഇന്ന് ആണുങ്ങളെ പോലെയാണ്, ജീൻസും ടീഷർട്ടുമാണ്, മുടി കട്ടിയത് ബോബി ചെയ്തിരിക്കുകയാണ്. ആണാണോ പെണ്ണാണോ എന്നറിയില്ല. ബൈക്കിൽ കയറി പട്ടപ്പെട്ടാണ് ബൈക്കിൽ ഭയങ്കര സ്പീഡിലാണ് ഹൈവേയിലൂടെ ബുള്ളറ്റിൽ പോകുന്നത്. പെണ്ണുങ്ങൾ ബൈക്ക് ഓടിക്കുന്ന കാലം വരാതെ ലോകം അസ്തമിക്കൂല. എല്ലായി റെഡിയായിരുന്നു, എല്ലായി. പിന്നെ ഒന്നുണ്ട് ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കും, ആണ് ആണിനെ കല്യാണം കഴിക്കുന്ന കാലം വരാതെ ലോകം അസ്തമിക്കൂല. അതിനാണ് ലെസ്ബിയൻ എന്ന് നമ്മൾ പറയുന്നത്. വഖ്തഫർ റിജാലു ബിർരിജാലി വന്നിസാഉ ബിന്നിസാ. ആണ് ആണിനെ കല്യാണം കഴിക്കുന്ന, ആണ് ആണിനെ കൊണ്ട് സുഖമുണ്ടാക്കി എടുക്കുന്ന കാലം വന്നാൽ, പെണ്ണ് പെണ്ണിനെ ഭോഗിക്കുന്ന ഒരു കാലം വന്നാൽ, ഫബശ്ശിർഹും ബിറീഹിൻ ഹംറാ, തീക്കാറ്റ് കൊണ്ട് കൊടുങ്കാറ്റ് കൊണ്ട് ആ നാടിനെ അല്ലാഹു പരീക്ഷിക്കാതിരിക്കുകയില്ല എന്ന് കമാ ഖാല ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിന്റെ പേരാണ് ലെസ്ബിയൻ, ആണ് ആണിനെ കല്യാണം കഴിക്കുന്നതിന്റെ പേരാണ് ഗേ. ഇത് രണ്ടും ഇല്ലേ ഇല്ലേ, ഇല്ലാത്തവല്ലോ ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഖിയാമത്തായി കേട്ടോ, സംഭവം റെഡിയായി. അള്ളാഹുവിന്റെ ഔലിയാക്കള്, ആരിഫീങ്ങള്, ശുഹദാക്കൾ അവരൊക്കെ രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ അവരൊക്കെ രക്ഷപ്പെട്ടു. അള്ളാ പുറത്തു കൊടുക്കട്ടെ, ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് ഈ വഅദു നസീഹത്ത് നമുക്കൊരു ഉപകാരമുള്ളതാക്കി തീർക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സയോട് ഒരുമിച്ച് കൂടിയവർക്കും ഇത്ര നേരം ക്ഷമിച്ചിരുന്ന് കേട്ടവർക്കും പറഞ്ഞവർക്കും നമുക്കെല്ലാവർക്കും ഈ വെള്ളിയാഴ്ച രാവിലെ ഒരുമിച്ച് സ്വർഗത്തിലെത്താൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അതിനൊരവസരമായി അള്ളാഹു ഈ മജ്ലിസിനെ കബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم انزله المقعد المقرب عندك يوم القيامه. اللهم آته الوسيله والفضيله وبعثه مقاما محمودا الذي وعدته. اللهم ارزقنا في الدنيا زيارته وفي الاخره شفاعته واوردنا حوله المورود. اللهم اسقنا من حوض نبينا محمد صلى الله عليه وسلم شربه هنيئه مريئه لا يلمع بعدها ابدا يا رب العالمين. لا اله الا الله العليم الحليم. لا اله الا الله رب العرش العظيم. لا اله الا الله رب السماوات رب الارض رب العرش الكريم. لا اله الا انت سبحانك انا كنا من الظالمين. اللهم انا نسالك العفو والعافيه والمعافاه الدائمه يا رب العالمين. اللهم عافنا في ابداننا, اللهم عافنا في ابصارنا, اللهم عافنا في اسماعنا. لا اله الا انت يا ذا الجلال والاكرام. اللهم وفقنا لما تحب وترضى واجعل اخرتنا خيرا من الاولى. اللهم اختم اخر كلامنا عند سكرات الموت بقول لا اله الا الله. اللهم توفنا مسلمين والحقنا بالصالحين. اللهم ഞങ്ങളുടെ ഈ സദസ് സ്വീകരിക്കണ പടച്ചവനെ, ഈ നസീഹത്തിനെ കബൂലാക്കണ പടച്ചവനെ, ഈ വന്നവരെ ആരെയും നിരാശപ്പെടുത്തല്ലേ അല്ലാ. ഈ വന്ന സഹോദരി സഹോദരങ്ങളുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കണേ പടച്ചവനെ. പലരും രോഗികളാണ് പടച്ചവനെ, രോഗങ്ങളെ നീ ഷിഫയാക്കണേ അല്ലാഹുവേ. ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ സാലിഹ്യങ്ങളുടെ സവിധത്തിൽ ഒരുമിച്ചുകൂടി പടച്ചവനെ ഞങ്ങൾ നിന്റെ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്ത സദസ്സ അല്ലാ. ഈ സദസ്സിൽ വന്നതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങളെ ഷിഫയാക്കണേ അല്ലാ. ക്യാൻസറിനെ മാറ്റിത്തരണേ അല്ലാ. ഹാർട്ട് അറ്റാക്ക് ഒഴിവാക്കി തരണേ അല്ലാ. സ്ട്രോക്കിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. പടച്ചവനെ തളർവാദത്തിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ. ആമവാദത്തിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ. സ്ത്രീകൾക്കുണ്ടാകുന്ന ആന്തരിക രോഗങ്ങളിൽ നിന്ന് അവരെ നീ സഹായിക്കണേ അല്ലാ. പി സി ഒടി, പെണ്ണുങ്ങളെ അലട്ടുന്ന പി സി ഒടിയിൽ നിന്ന് അവരെ നീ സഹായിക്കണേ പടച്ചവനെ. അള്ളാഹുവെ മക്കളുണ്ടാകാത്ത രോഗത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അള്ളാഹുവെ. പടച്ചവനെ ഗർഭം
ഗർഭപാത്രത്തിലെ മുഴയിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ, അമിതമായ ബ്ലീഡിങ്ങിൽ നിന്ന് സഹായിക്കണേ പടച്ചവനെ, നടുവുവേദന മുട്ടുകാല് വേദന അലർജി ആസ്മയുടെ രോഗത്തെ കൊണ്ട് അള്ളാഹുവെ കഷ്ടപ്പെടുന്നവർ ഈ പരിശുദ്ധമായ സദസ്സിൽ ഇരിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട്, വെള്ളിയാഴ്ച രാവിന്റെ ബർക്കത്ത് കൊണ്ട്, ശുഹദാക്കളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, ഔലിയാക്കളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് പടച്ചവനെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് ആരോഗ്യ സലാമത്ത് നൽകണേ അല്ലാ, പടച്ചവനെ ഗർഭിണികളായ ഞങ്ങളുടെ സഹോദരി ഞങ്ങളുടെ മക്കളുടെ പ്രസവ റാഹത്തിലാക്കണേ അല്ലാ, വയറ്റി കത്തിവയ്ക്കാൻ അനുവദിക്കല്ലേ പടച്ചവനെ, വയറ്റി കത്തിവയ്ക്കാൻ അനുവദിക്കല്ലേ പടച്ചവനെ, റാഹത്തായ പ്രസവം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുകളെ മക്കളെ നീ നൽകണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ നീ പഴപ്പിക്കല്ലേ പടച്ചവനെ, കാലം വളരെ മോശമാണ് പടച്ചവനെ അല്ലാഹുവേ, സാഹചര്യം വളരെ മോശമാണ് പടച്ചവനെ, വിശിഷ്യ ഞങ്ങളുടെ പെൺമക്കളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാഹുവേ, എല്ലാ ഷുറൂറു ദുറൂറുകളിൽ നിന്ന് കാത്തിരക്ഷിക്കണേ പടച്ചവനെ അല്ലാഹുവേ, സ്കൂള് കോളേജിൽ പോകുമ്പോൾ നീ അവരെ സഹായിയാകണേ പടച്ചവനെ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ഹൈവേ ആണ് റോഡ് മുറിച്ചു കടക്കുമ്പോൾ മുഅഖിബാത്തുകളായ മലക്കുകളെ കൊണ്ട് നീ കാത്തിരക്ഷിക്കണേ പടച്ചവനെ, മദ്രസയിലൊക്കെ പഠിക്കാൻ വരുന്ന കുഞ്ഞുമക്കളെ നീ കാക്കണേ അല്ലാഹുവേ, അപകടത്തെ തൊട്ട് കാക്കണേ പടച്ചവനെ, ആപത്ത് ബലാ മുസീബത്തിനെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ പടച്ചവനെ അല്ലാഹുവേ, ബോട്ടപകടങ്ങൾ വാഹനാപകടങ്ങൾ പടച്ചവനെ, അതുപോലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ സംഭവിക്കുന്ന അപകടങ്ങളിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ വീടുകളെ ഭവനങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ, ഞങ്ങളുടെ വാഹനങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ, പടച്ചവനെ ഞങ്ങൾക്ക് ഹജ്ജ് ഉംറ നിർവഹിക്കാൻ ഭാഗ്യം താല്ലാ, ഹബീബിന്റെ ഹദ്റത്തിൽ പോയി അസ്സലാത്തു വസ്സലാമു അലൈക സയ്യിദി യാ റസൂലല്ലാ എന്ന് മനം കുളിർക്ക വിളിക്കാനും അവിടെ പോയി ആ റൗളയിൽ രണ്ടരക്കാത്ത് നമസ്കരിക്കാനും ഭാഗ്യം താ പടച്ചവനെ, തൗഫീഖ് താ പടച്ചവനെ, ഈ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർക്ക് അല്ലാഹു ആഫിയത്ത് ആരോഗ്യ സലാമത്തിന് നൽകണേ പടച്ചവനെ, ഈ വർഷം ഹജ്ജിന് പോകുന്നവരെ എത്രയും വേഗം നീ അവിടെ എത്തിക്കണേ പടച്ചവനെ അല്ലാഹുവേ, വരുന്ന വർഷം ഹജ്ജിന് പോകാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ, ഞങ്ങൾ ചെയ്ത തെറ്റുകൾ നീ മറച്ചു വെക്കണേ പടച്ചവനെ അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ഐബാക്കല്ലേ പടച്ചവനെ, ഇസ്സത്തിലും ഇഫ്ഫത്തിലുമൊക്കെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ, നിന്റെ ഔലിയാക്കളാക്കണേ അല്ലാ, നിന്റെ ഔലിയാക്കളാക്കണേ അല്ലാ, ഔലിയാ ശൈത്താനാക്കല്ലേ പടച്ചവനെ അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ട ഒലിയാക്കി നിന്റെ പൊരുത്തം കിട്ടി മരിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ദുർമരണം നൽകല്ലേ അല്ലാ, മോശമായ മരണം നൽകല്ലേ അല്ലാ, പടച്ചവനെ ഏതെങ്കിലും കള്ളിശാപ്പി കിടന്ന് വ്യഭിചാരശാലയിൽ കിടന്ന് മരിക്കേണ്ട ഗതികേട് ഔദില്ല, നീ ഞങ്ങൾക്ക് ആർക്കും നൽകല്ലേ പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുമ്പോൾ നല്ല മരണമെന്ന് ആയിരങ്ങൾ പറയുന്ന മയ്യത്താക്കണേ അല്ലാ, പതിനായിരങ്ങൾ നമസ്കരിക്കപ്പെടുന്ന മയ്യത്താക്കണേ അല്ലാ, തെറ്റിൽ നിന്ന് തൗബ ചെയ്യാൻ ആഫിയത്ത് ആരോഗ്യം തരണേ പടച്ചവനെ, ആയുസ്സിൽ ദൈർഘ്യം നൽകണേ പടച്ചവനെ അല്ലാഹുവേ, ദുർമരണത്തിൽ നിന്ന് കാക്കണേ പടച്ചവനെ അല്ലാ, ആഫിയത്ത് ആരോഗ്യം താ പടച്ചവനെ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ മൗതിൽ ഫുജാഅ വമിൻ ലദഖത്തിൽ ഹയ്യതി വമിൻ അസ്ബഇ വമിൻ അൽഹറഖി വമിൻ അൽഗറഖി വമിൻ അൻ നഖിറ അലാ ഷൈഇൻ ഫിൽ അർദ് വമിൻ അൽഖത്ൽ ഇൻദ ഫറാരി സഹഫ്, യാ അല്ലാ, ഞങ്ങൾ ഒരുപാട് പേര് മരിച്ചുപോയി പടച്ചവനെ, ഞങ്ങളുടെ കുടുംബക്കാർ പലരും മരണപ്പെട്ടു അല്ലാ, യാ അല്ലാ, ഞങ്ങളുടെ ഉപ്പ ഉമ്മ മരിച്ചുപോയി പടച്ചവനെ, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ മരണപ്പെട്ടു അല്ലാ, ഞങ്ങളുടെ ഭാര്യമാരിൽ പലരും മരണപ്പെട്ടു അല്ലാ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ പലരും മരിച്ചുപോയി അല്ലാ, ഞങ്ങളുടെ മക്കൾ മരിച്ചുപോയി അല്ലാ, ഞങ്ങളുടെ ഉസ്താദന്മാരിൽ മരണപ്പെട്ടവരുണ്ട് പടച്ചവനെ, യാ റഹ്മാൻ, അവരെല്ലാം ഇന്ന് മണ്ണിനടിയിലാണല്ലോ പടച്ചവനെ, ആ ബർസഖിയായ ജീവിതത്തിൽ അവർക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ഖബർ സ്വർഗമാക്കണേ അല്ലാ, പ്രകാശം കൊണ്ട് നിറയ്ക്കണേ അല്ലാ, പടച്ചവനെ അവരുടെയും ഞങ്ങളുടെ റൂഹകളെ ഇല്ലിയൂനിൽ നീ രേഖപ്പെടുത്തണേ അല്ലാ, സിജ്ജീനിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ, വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളായ സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹുവേ, സഹായിക്കണേ അല്ലാഹുവേ, പടച്ചവനെ ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണേ പടച്ചവനെ, അല്ലാഹുവേ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മഹത്തുക്കൾ കടക്കം, സാലിഹ്യങ്ങൾ കടക്കം, സജ്ജനങ്ങൾ കടക്കം നീ പുറത്തു കൊടുക്കണേ അല്ലാ, ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാ, ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ, റബ്ബ് റഹംഹുമ കമ റബ്ബയാനി സഗീറ, ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء المرسلين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته